എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും മാതൃഭൂമി ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ പേര് സ്വാതി. എൻ്റെ പേര് ആർഷ. ഞങ്ങൾ ഈ ഓണക്കാലത്ത് യാത്ര ചെയ്തെത്തിയിരിക്കുന്നത് തിരുവിതാംകൂറിൻ്റെ പ്രതീകമായ പത്മനാഭപുരം പാലസിലേക്കാണ്. സ്വാതി, നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രവും ഓണവിശേഷങ്ങളും ഒന്ന് കണ്ടറിയാം. ഇന്ത്യയിൽ മരം കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ കൊട്ടാരമാണിത്. ഒരു കാലത്ത് വേണാടിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും തലസ്ഥാനമായിരുന്നു പത്മനാഭപുരം. കന്യാകുമാരി ജില്ലയിലെ വേളിക്കുന്നുകളുടെ താഴ്വാരത്തിലാണ് ഈ കൊട്ടാരം. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം മാത്രമല്ല, കൊട്ടാരം ഇരിക്കുന്ന നാഞ്ചിനാട് ഒരു കാലത്ത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നെല്ലറയും കൃഷിഭൂമിയുമായിരുന്നു. ആ കാലത്ത് തിരുവിതാംകൂറിലെ എല്ലാ പ്രജകളും ഓണം തിമിർത്ത് ആഘോഷിച്ചിരുന്നത് ഈ കൊട്ടാരത്തിലാണ്. ഇവിടുത്തെ ഓണാഘോഷത്തിനെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ രണ്ടും ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. സ്വാതി, നമുക്ക് ഈ കൊട്ടാരം ഒന്ന് നടന്ന് കണ്ടാലോ? ചെറിയൊരു നിർമ്മാണ ചരിത്രം പറയാം. വേണാട് ഭരിച്ച ഇരവിവർമ്മ കുലശേഖര പെരുമാൾ 1592 ഈ കൊട്ടാരം നിർമ്മിച്ചു. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1750 കൊട്ടാരം പുതുക്കിപ്പണിതു. മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. സാക്ഷാൽ മഹാവിഷ്ണു തന്നെയായ ശ്രീ പത്മനാഭന് തൻ്റെ ഭരണം അടിയറ വെച്ച് ശ്രീ പത്മനാഭദാസനായത്. പക്ഷേ പ്രതാപമൊരിക്കലും പോയിട്ടില്ല എന്നു തന്നെ പറയാം. 1795 തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റി. ആരവങ്ങൾ ഒഴിഞ്ഞിട്ടും ആ പ്രതാപത്തിൻ്റെ സൗന്ദര്യ കാഴ്ചകൾക്ക് ഒരു കുറവുമില്ല. എഞ്ചിനീയറിംഗിൻ്റെ മികച്ചുദാഹരണം കൂടിയാണ് ഈ കൊട്ടാരം. പണ്ഡിതന്മാരുടെ ഭാഷ കടമെടുത്താൽ കേരളത്തിൻ്റെ തനത് വാസ്തുവിദ്യാശൈലിയുടെ മികച്ച ഉദാഹരണമാണ് ഈ കൊട്ടാരമെന്ന് പറയാം. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഇവിടെയായിരുന്നു. കുട്ടിക്കാലത്ത് ഞങ്ങൾ ആ പത്മനാഭപുരം കൊട്ടാരത്തിൽ ധാരാളം കളിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മൂമ്മയുടെ കാലത്താണ് അതൊരു മ്യൂസിയമായിട്ട് സെറ്റപ്പ് ചെയ്തത്. അവിടെ ഒരു ചെറിയ സ്ഥലമുണ്ട്. ഇന്നും അവർ പറയുന്നത് നമ്മളൊക്കെ ചെന്നാൽ നമുക്കിരിക്കാൻ അവകാശമുണ്ട്. ആ ഒരു ചെറിയ കെട്ടിടം ശ്രീമൂലം നിന്നുള്ള കാലത്തോ മറ്റോ വെച്ച ഒരു കെട്ടിടമാണ്. അവിടെ ഞങ്ങൾ പോയി കാലത്തൊട്ട് വൈകിട്ട് വരെ ഇരുന്നിട്ടുണ്ട്. ഒളിച്ചു കളിക്കാൻ വളരെ പറ്റിയ സ്ഥലമാണ്. കുട്ടികൾക്ക് ഓടിക്കളിക്കാനും അതിനൊക്കെ വളരെ ഒരു നല്ല സ്ഥലമാണ്. പക്ഷേ എത്ര ചൂടാണെങ്കിലും അത് ആ കൊട്ടാരത്തിനുള്ളിൽ അറിയില്ല. ചെറിയ കിളിവാതിലുകൾ പോലത്തെ ജനലുകളാണെങ്കിലും ചൂടില്ലാത്ത രീതിയിൽ ആ നാച്ചുറൽ സർക്കുലേഷൻ ഓഫ് എയർ അവിടെ കാണാറുണ്ട്. കൊട്ടാരത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം അതിൻ്റെ പൂമുഖം തന്നെയാണ്. ഈ പൂമുഖം ഉൾപ്പെട്ട കൊട്ടാരഭാഗം മന്ത്രശാല എന്നാണ് അറിയപ്പെടുന്നത്. പൂമുഖത്തിൻ്റെ മേൽത്തട്ട് 90 പൂക്കൾ കൊത്തിയിട്ടുണ്ട്. അവിടെ 90 പൂക്കൾക്കും 90 ശൈലിയാണ്. 300 വർഷം പഴക്കമുള്ള ഘടികാരം, അത്ര തന്നെ പഴക്കമുള്ള കരിങ്കല്ലുകൊണ്ടുള്ള കട്ടിൽ, ചൈനയിൽ നിർമ്മിച്ച ശില്പഭംഗിയുള്ള കസേര, കുതിരക്കാരൻ വിളക്ക്, രാജാവിന് തിരുമുൽക്കാഴ്ചയായി ലഭിച്ച ഓണവില്ലുകൾ, അങ്ങനെ ആകർഷണീയമായ കാഴ്ചകൾ ഒട്ടനവധി. ആർച്ച, ഇത് കണ്ടോ? ഇതിൻ്റെ പേരാണ് കുതിരക്കാലൻ വിളക്ക്. അത് കണ്ടോ ആ വെച്ചിരിക്കുന്നത്? അതാണ് ഓണവില്ല്. തിരുവിതാംകൂർ രാജാവിന് ഓണക്കാലത്ത് തിരുമുൽക്കാഴ്ചയായി സമർപ്പിക്കുന്ന ഒന്നായിരുന്നു ആ ഓണവില്ല്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഓണത്തിനെ സംബന്ധിച്ച് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാനൊക്കെയാണല്ലോ സ്വാതി. അപ്പം നമുക്കൊരു ഓണപ്പാട്ടായാലോ? പിന്നെന്താ? തിരുവോണപ്പൂലരീതൻ തിരുമുൽക്കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ചുമരിൻ്റെ നിർമ്മാണത്തിന് കക്കമിശ്രിതം, ചുണ്ണാമ്പ്, നീലാംബരി, കടുക്ക,
മുട്ടയുടെ വെള്ളക്കരു എന്നിവ മിശ്രിതമാക്കിയ സുർക്കിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മന്ത്രശാല എന്നാൽ മന്ത്രിമാരുടെ ശാല. അഷ്ടപ്രധാന സഭ എന്നും ഇതിനു പേരുണ്ട്. രാജാവും എട്ടു മന്ത്രിമാരും നാലു നാട്ടുപ്രമുഖരും ഒന്നിച്ചിരുന്ന് തീരുമാനമെടുക്കുന്ന രാജ്യസഭ കൂടുന്നത് ഇവിടെയാണ്. മന്ത്രശാലയുടെ മച്ചിൽ 9 പൂക്കൾ കാണാം. മന്ത്രശാലയ്ക്ക് 11 കിളിവാതിലുകളുണ്ട്. സഭ കൂടുമ്പോൾ ആ അറകൾ തുറക്കും. അപ്പോൾ തണുത്ത കാറ്റ് വീശും. മന്ത്രിമാർ ഇരിക്കുന്നത് ചമ്രം പടിഞ്ഞാണ്. സ്വാതി, ഇതാണ് ഇവിടുത്തെ ഊട്ടുപുര. പണ്ട് ഇവിടെ 2000 പേർക്ക് ഒരേ സമയത്ത് 2 നിലകളിലായി അന്നദാനം നൽകിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അത് നോക്കിയ അതാണ് ഇവിടുത്തെ നാടകശാല. അത് കണ്ടോ അവിടെ, അതാണ് ഉപ്പരിക മാളിക. കൊട്ടാരത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഉപ്പരിക മാളിക. വലിയ ഒരു ഊട്ടുവര. അതിൻ്റെ എനിക്കൊരു ഓർമ്മയുണ്ട്, ഒരു കാലത്ത് ചെന്നപ്പോൾ ഊട്ടുവര അടച്ചിരിക്കുന്നു, ആരെയും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരു സായിപ്പ് അങ്ങനെ നടന്നപ്പോൾ സായിപ്പ് തറയെ കൂടെ താഴോട്ടങ്ങ് പോയി. അപ്പോൾ ഊട്ടുവരയുടെ തറ കേടുവന്ന് അതിൽ വലിയ ദ്വാരങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് ഊട്ടുവര അങ്ങ് അടച്ചു. അപ്പോൾ അന്ന് നമ്മൾ അന്നത്തെ അവിടുത്തെ ക്യൂറേറ്ററെ അടുത്ത് പറയുകയും ചെയ്തു, എഴുതിയും വെച്ചു. ഇപ്പോൾ ഒന്നും നാശമായി എന്ന് പറഞ്ഞാൽ അത് അടച്ചു വയ്ക്കുകയല്ല വേണ്ടത്, അതിനെ നേരെയാക്കുക വേണ്ടത്. ഇപ്പോൾ സായിപ്പ് താഴോട്ട് പോയതുകൊണ്ട് ഇനി ആരും അതിനകത്ത് കയറണ്ട. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ഊട്ടുവര നമുക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. 2000 പേര് ഇരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മേശ വേണം, പിന്നെ കുനിഞ്ഞ് വിളമ്പാനുള്ള ആളില്ല. കൊട്ടാരത്തിലെ ഏറ്റവും പഴക്കമേറിയത് തായ് കൊട്ടാരമാണ്, അമ്മ കൊട്ടാരം. ഈ കൊട്ടാരത്തിനോട് ചേർന്നാണ് വേപ്പിൻ മൂട് കൊട്ടാരം. തായ് കൊട്ടാരത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം കന്നിമൂല ഭാഗമാണ്. ഇതിന്റെ മച്ചിൽ 63 പൂക്കൾ കൊത്തിവെച്ചിട്ടുണ്ട്. എല്ലാം രണ്ടിതൽ പൂക്കൾ. പക്ഷേ നടുവിലുള്ള പൂക്കൾക്ക് വ്യത്യാസമുണ്ട്. ത്രിമൂർത്തി സങ്കല്പത്തിലാണ് മച്ചിന്റെ നിർമ്മാണം. ഇവിടെ കളമെഴുത്തുപാട്ടും നടക്കാറുണ്ട്. നല്ല തിളക്കമുള്ള നിലം, ചുണ്ണാമ്പ്, ആറ്റുമണൽ, ചെമ്പരത്തിപ്പൂവ്, കുറുന്നില, മൈലാഞ്ചിയില, കടുക്കപ്പൊടി, ഇഷ്ടിയപ്പൊടി എന്നിവയുടെ മിശ്രിതമാണിത്. ഇവിടെ പൂജാമുറിയുള്ളതുകൊണ്ട് മുട്ടയുടെ വെള്ളക്കരുവും ചിരട്ടക്കരിയും ഉപയോഗിച്ചിട്ടില്ല. ഈ മണ്ഡപത്തിന് താഴെ 6 പടികളുണ്ട്. അതൊരു തുരങ്കത്തിലേക്കാണ് തുറക്കുന്നത്. ഇപ്പോഴത് അടച്ചിട്ടിരിക്കുന്നു. പഴയ കൊട്ടാരങ്ങൾ മാത്രമല്ല, പഴയ കെട്ടിടങ്ങളിലും ഒക്കെ ഉള്ളതാണ് ഈ ഓരോ സാധനങ്ങൾ. നമ്മുടെ അന്ന് ബാങ്കും സേഫും ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ആഭരണങ്ങളോ പണമോ ഇതൊക്കെ ഒളിച്ചു വയ്ക്കാനായിട്ട് ചിലത് ഭിത്തിയിലായിരിക്കും, ചിലത് തട്ടിലായിരിക്കും, ചിലത് തറയിലായിരിക്കും. ഇങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ആയുർവേദ മരുന്നുകൾ ധാരാളം ഭവനങ്ങളിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി ഉണ്ടായിരുന്ന നിലവറകൾ, ഈ വലിയ ചാറക്കകത്തെ അരിഷ്ടം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മണ്ണിട്ട് കുഴിച്ചിടുക, അത് ഇത്ര നാൾ അവിടെ ഇരിക്കണം, ഇരുന്ന് മെല്ലോ ആവണം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള സംവിധാനങ്ങളും അന്നത്തെ കാലത്തുണ്ട്. പിന്നെ ചാരോട്ട് കൊട്ടാരത്തിലേക്ക് ഒരു എസ്കേപ്പ് റൂട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ വാതിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തേക്ക് ആരും തന്നെ, ഇപ്പോൾ ഉള്ളവരാരും തന്നെ കടന്നിട്ടില്ല എന്ന് പറയുന്നു. അതിനകത്ത് പാമ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കടന്നിട്ടില്ല.